നമസ്കാരം. ഇപ്പം ഇന്ന് നമുക്ക് സെയിലിന് വന്നിരിക്കുന്ന വാഹനം ഷെവർലെ ബീറ്റ് പെട്രോൾ ആണ്. 2011 മാർച്ച് ഇയർ ഓഫ് മാനുഫാക്ചറിങ് ഉള്ള ഷെവർലെ ബീറ്റ് LS LT എന്നാണ് RC ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ LS ആണ് ഈ ആക്ച്വലി ഒരു വേരിയൻറ്റ് വരുന്നത്. RC ബുക്കിൽ എന്തോ ചെറിയ ക്ലറിക്കലായിട്ടുള്ള മിസ്റ്റേക്ക് സംഭവിച്ചാണ്. KL 41 ആലുവ രജിസ്ട്രേഷനിലുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനം. കളറിൻ്റെ പേര് കാവിയർ ബ്ലാക്ക് എന്നാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ യഥാർത്ഥത്തിലുള്ള കണ്ടീഷനാണ് ഇനി നമ്മൾ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വണ്ടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഈ ഒരു ചാനലിൽ വരുന്ന യൂസർകാർ സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഷെവർലെയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഫ്രണ്ടിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ഡാമേജ് ഒന്നും നമുക്ക് പറയാനില്ല. ലെഫ്റ്റ് സൈഡ് പോർഷനിൽ നോക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ കോർണറിലായിട്ട് ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഓൾറെഡി ഈ ഒരു ബമ്പറും അതുപോലെ തന്നെ ഫെൻഡറും റീപെയിൻറ്റഡ് ആണ്. ഈ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ടയർ ലൈഫും നമുക്ക് അത്യാവശ്യമുണ്ട്. ഓൾമോസ്റ്റ് ഒരു 85% നമുക്ക് ടയർ ലൈഫ് വരുന്നുണ്ട്. വണ്ടിയുടെ അണ്ടർ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നീട് നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡെൻ്റ് ഉണ്ട്. ഓൾറെഡി ഈ ഒരു പോർഷൻ റീപെയിൻറ്റഡ് ആണ്. ഇവിടെയും നമ്മുടെ ബാക്ക് വീൽ ആർച്ചിൻ്റെ അവിടെ ഇട്ടും ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്. മാത്രമല്ല ഒരു ചെറിയ ഡെൻറ്റും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ ടയർ ലൈഫും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 85% ഉള്ളൂ ഉണ്ട്. ബാക്കിലെ ഷോക്ക് അബ്സോർബർ ഡാമേജ് ആണ്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ മാറേണ്ടി വരും. വണ്ടിയുടെ റിയർ പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. LT ആണെങ്കിലാണ്, LT എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ റിയർ വയർപ്പും കാര്യങ്ങളൊക്കെ വരും. വണ്ടിയിൽ LS എന്നാണ്, പക്ഷേ ബുക്കിൽ LT എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെ നമുക്ക് ഡാമേജായിട്ട് പറയാനുള്ളത് വേറെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡോറോ ഡോർ ഗ്ലാസ് ഒന്നും റീപ്ലേസിങ് ഇല്ല. അതുപോലെ തന്നെ ബാക്കിലെ ഡോറും ഡോർ ഗ്ലാസ് ഒന്നും നമുക്ക് റീപ്ലേസിങ് വരുന്നില്ല. സ്പെയർ വീല് അതുപോലെ ജാക്ക് ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിയിൽ അവൈലബിൾ ആണ്. നിലവിൽ നമ്മൾ ഇത്രയും നോക്കിയെടുത്തോളം വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസിങ് കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലെ റൈറ്റ് സൈഡ് ബാക്കിലെ ടയർ ലൈഫ് ആണെങ്കിൽ നമുക്കൊരു 85% ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ റൈറ്റ് സൈഡ് ഷോക്ക് അബ്സോർബറും ഡാമേജാണ്. റൈറ്റ് സൈഡിൽ വേറെ കാര്യമായിട്ടുള്ള പെയിൻ്റ് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. അണ്ടർ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല, നീറ്റാണ്. അണ്ടർ ബോഡിയിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല. ഫ്രണ്ടിലെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു 85% നമുക്ക് ഫ്രണ്ടിലെ ടയർ ലൈഫുണ്ട്. അപ്പോൾ ടയറിൻ്റെയും അതുപോലെ തന്നെ ബോഡിയുടെയും കാര്യത്തിൽ വലിയ കാര്യമായിട്ടുള്ള വർക്ക് വരുന്നില്ല. ബമ്പറിൻ്റെ കോർണറിലൊക്കെ ഇട്ടാണ് ചെറിയ പെയിൻറ്റ് വർക്കും കാര്യങ്ങളും നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ വണ്ടിയുടെ ടോട്ടൽ കിലോമീറ്ററും എത്ര എന്നുള്ളത് നോക്കാം. 34,425 ഈ ഒരു വണ്ടി ടോട്ടലായിട്ട് ഓടിയിരിക്കുന്ന കിലോമീറ്റർ. വണ്ടി എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നുള്ളത്. അതുപോലെ തന്നെ ബീറ്റിൻ്റെ കൂടപ്പുറപ്പാണ് ഈ ഒരു ഗിയറിൻ്റെ നോബ് പൊട്ടിപ്പോകുന്നത്. അതുപോലെ സ്റ്റീരിയോ വണ്ടിയിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. 2-door പവർ വിൻഡോസ് ആണ് വരുന്നത്. ഡാഷ്ബോർഡിൽ അങ്ങനെ വേറെ വർക്കോ കാര്യങ്ങളൊക്കെ ഇട്ടൊന്നും നമുക്ക് വരുന്നില്ല. വണ്ടി എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റിയറിങ്ങിൻ്റെ സൗണ്ടോ അതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളതും നമുക്ക് നോക്കാം. പവർ വിൻഡോസ് രണ്ടും വർക്കിംഗ് കണ്ടീഷനാണ്. രണ്ട് പവർ വിൻഡോസും വർക്കിംഗ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ റിയറിലെ സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അഡീഷണലായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ചെയ്തിരിക്കുന്നതെന്ന് പറയാനായിട്ട് വിനയർ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ വേറെ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. വേറെ വാണിംഗ് ലൈറ്റ്സും കാര്യങ്ങളൊന്നും നിലവിൽ ഓണായി കിടക്കുന്നില്ല. എൻജിൻ കമ്പാർട്ട്മെൻറ്റ് നമുക്ക് നോക്കാം. AC ഇടുമ്പോൾ കൂളിംഗ് ഉണ്ട്, പക്ഷേ ഒരു കംപ്രസറിൻ്റെ സൈഡിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. AC കംപ്രസറിൻ്റെ സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കംപ്രസർ മാറേണ്ടി വരും. റിപ്പയർ ചെയ്തെടുക്കൽ നന്നാവും ഓൾമോസ്റ്റ്. പക്ഷേ കുറച്ച് എന്തായാലും ആ റിപ്പയർ ചെയ്തെടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കംപ്രസർ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്രണ്ടിലെ ഷട്ട് ഡാമേജ് വന്നിട്ടുണ്ട്, സസ്പെൻഷൻ സൈഡ് ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട്, പുഷോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത്. അതുപോലെ തന്നെ ആമറോണ്ട ഗ്രീൻ കളർ ബാറ്ററിയാണ്.
വണ്ടിയിൽ വരുന്നത് റഫ് ഹെഡ്, ആക്സിഡൻറ്റ് ഫ്രീ എല്ലാമായിട്ടുള്ളൊരു വെഹിക്കിളാണ്. വലിയ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല, വണ്ടി റണ്ണിങ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഓടിക്കുമ്പോൾ അങ്ങനെ വേറെ അബ്നോർമലായിട്ടുള്ള സൗണ്ട് പ്രശ്നമോ സൗണ്ട് വ്യത്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ പാർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നിലവിൽ ഈ ഒരു വാഹനത്തിന് തേർഡ് പാർട്ടി അല്ലെങ്കിൽ ലയബിലിറ്റി ഓൺലി ഇൻഷുറൻസ് പോളിസിയാണുള്ളത്. 12/2022 വരെയാണ് ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി വരുന്നത്. അതുപോലെ തന്നെ അടുത്ത റിന്യൂവൽ ടെസ്റ്റ് വരുന്നത് 27/10/2026, ടാക്സ് റിന്യൂവൽ വരുന്നത് 30/9/2026. അപ്പോൾ ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എറണാകുളം കളമശ്ശേരിയാണ് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ. അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും വണ്ടിയുടെ വിലയും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.